ഇന്ന് കുറേ പേര് വിളിച്ചിരുന്നു, അതില് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും നമ്മളെ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നു, കുറേ പേരൊക്കെ കൺവിൻസ്ഡ് ആണ്. പക്ഷെ ആൾക്കാർ ഇപ്പോഴും ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് നമ്മളെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എങ്ങനെയെന്നാണ്. അത് ശരി, ഇപ്പോഴും ആൾക്കാർ സ്ക്വയർ ഫീറ്റ് റേറ്റ് ചോദിക്കുന്നുണ്ടല്ലേ. ആ അതെ, ശരി. വീട് നല്ല വീടായിരിക്കണം, ബെഡ്റൂം ഒന്ന് പോരല്ലേ, രണ്ടു തന്നെ, പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹാള് അത് വേണം, പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം. പൂജാമുറിയോ? പൂജാമുറി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേലു വേണം, നല്ല പൂന്തോട്ടവും കാർ കയറ്റി ഇടാനുള്ള സ്ഥലവും. ഇപ്പൊ എല്ലാ സൗകര്യം ഉള്ളൊരു വീട് വേണം അർത്ഥം. അതെ തന്നെ, ഇതാണ് നമ്മുടെ എല്ലാവരുടെ അവസ്ഥ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പോകുന്ന വീടിനെ പറ്റിയൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻ ആവും. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തിലാവും എല്ലാവരും വീട് നിർമ്മിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുകയില്ല. നമുക്കൊരു ഫിക്സഡ് ബഡ്ജറ്റ് ഉണ്ട്, അതിനകത്ത് തന്നെ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സ്വപ്നങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. അതായത് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, ആ ബഡ്ജറ്റിനകത്ത് നമുക്ക് വേണ്ട എല്ലാ സ്വപ്നങ്ങളും ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത വിഷമത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ടാവും. എന്നാൽ ഞാനൊരു സന്തോഷ വാർത്ത പറയാം, നമുക്ക് എല്ലാം പോസിബിളാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീട് നിർമ്മിക്കാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഉണ്ടല്ലോ, എത്രയാണ് നിങ്ങൾ വീട് നിർമ്മിക്കാൻ വാങ്ങിക്കുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന ചോദ്യം, അത് നമ്മളൊന്ന് അവലോകനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ എക്സാമ്പിൾ എടുക്കേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പായിട്ട് വേറെ കാര്യം കൂടി ഞാൻ പറയാം. ഈ വീഡിയോ നിങ്ങൾ വീടെല്ലാം നിർമ്മിക്കാനൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലാത്തവർക്കും കാണാം, പക്ഷെ എന്നാൽ വീട് നിർമ്മിക്കാനൊക്കെ പോകുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്, അത് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്കൊരു പ്ലാൻ കാണാം. ഈ പ്ലാനിൽ നമ്മളൊരു സിറ്റൗട്ട് നൽകിയിട്ടുണ്ട്, ലിവിങ് റൂം ഉണ്ട്, ഡൈനിങ് ഉണ്ട്, കിച്ചൺ ഉണ്ട്, രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ഉണ്ട്. ഇത്രയും സൗകര്യങ്ങളാണ് ഈ ഒരു പ്ലാനിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലിവിങ് റൂം, ഡൈനിങ്, കിച്ചൺ തമ്മിൽ നമുക്ക് പാർട്ടീഷനായിട്ട് വാൾസ് ഒന്നും തന്നെ നമ്മൾ കൊടുത്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്, കംപ്ലീറ്റ്ലി വിസിബിൾ ആണ്. ലിവിങ്, ഡൈനിങ്, കിച്ചൺ എല്ലാം കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് ഒരൊറ്റ സ്പേസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എക്സ് എന്നെടുക്കാം. അത് എത്രയോ ആയിക്കോട്ടെ, അത് എത്ര രൂപയാണെങ്കിലും ആയിക്കോട്ടെ, എക്സ് എന്നെടുക്കാം. ഈ ഒരു പ്ലാൻ പ്രകാരം നമ്മൾ വീടുണ്ടാക്കാനായിട്ട് നമുക്ക് ചിലവ് വരുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാൻ. ആ സെയിം പ്ലാൻ തന്നെയാണ്, പക്ഷെ വേറെ രൂപത്തിലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ലിവിങ് റൂം, ഡൈനിങ്, കിച്ചൺ ഇവിടെ നമ്മൾ പാർട്ടീഷൻ വാൾസ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല അതിന് ഡോർസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വീട് ചെയ്യാനും നമ്മുടെ മറ്റേ പ്ലാൻ ചെയ്യുന്ന അതേ എക്സ് തന്നെ മതിയാവുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. രണ്ട് പ്ലാൻ തമ്മിൽ മാറ്റമൊന്നുമില്ല, സൗകര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ആദ്യത്തെ പ്ലാനിൽ ലിവിങ്, ഡൈനിങ്, കിച്ചൺ തമ്മിൽ പാർട്ടീഷനൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. സെക്കൻഡ് പ്ലാനിൽ ലിവിങ്, ഡൈനിങ്, കിച്ചൺ തമ്മിൽ പാർട്ടീഷൻസ് നൽകിയിട്ടുണ്ട്, ഡോർസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ പ്ലാൻ അപേക്ഷിച്ച് നമുക്ക് ചിലവ് കൂടുതലായിരിക്കും രണ്ടാമത്തെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർട്ടീഷൻസ് വാൾ വരുന്നുണ്ട്, അതിന് ഡോർസ് വരുന്നുണ്ട്, അതിനെല്ലാം എക്സ്പെൻസ് നമുക്ക് കയറി വരും. ആ വാൾസ് നമ്മൾ ഉണ്ടാക്കണം, അതിന് ലേബർ ചാർജ് വരും, അതിൻ്റെ മെറ്റീരിയൽ ചാർജ് വരും, അതിൻ്റെ പുറത്ത് അത് പ്ലാസ്റ്ററിങ് ചെയ്യണം, പെയിൻറ്റിങ് ചെയ്യണം, ആ ഡോർസ് വാങ്ങണം, അങ്ങനെ നമുക്ക് ചിലവ് കൂടുതലായിരിക്കും. അപ്പം ഇവിടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ ചോദിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതായത് നമ്മൾ എക്സ് എന്ന റേറ്റ് എടുത്തു, സ്ക്വയർ ഫീറ്റ് റേറ്റ് എക്സ് എടുത്തു, അതേ എക്സിൽ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നമുക്കൊരു എലിവേഷൻ കാണാം. നമ്മൾ നേരത്തെ നോക്കിയ പ്ലാനിൻ്റെ എലിവേഷനാണിത്. ഈ ഒരു വീട് ഇത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് നിർമ്മിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലും നിർമ്മിക്കാം. ഇപ്പോൾ രണ്ട് എലിവേഷൻ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഫസ്റ്റ് എലിവേഷൻ അപേക്ഷിച്ചിട്ട് രണ്ടാമത്തെ എലിവേഷൻ ചെയ്യാനായിട്ട് ചിലവ് കൂടുതലാണ്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്,
ആ എലിവേഷൻ അപേക്ഷിച്ചിട്ട് ഇതിൽ കുറച്ച് നമ്മുടെ ക്ലാഡിംഗ് വർക്കും കാര്യങ്ങളെല്ലാം അഡീഷണലായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ എലിവേഷന് ചിലവ് കൂടുതലായിരിക്കും. ഇവിടെയും നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാധിക്കില്ല. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വീടും നമ്മൾ നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക, അതിനകത്ത് നമുക്ക് ഒതുങ്ങുന്ന രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ബിൽ ഓഫ് ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എത്രത്തോളം മെറ്റീരിയൽ നമുക്ക് വരും, അതിന് ലേബർ ചാർജ് എത്ര വരും എന്നൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വേണം നമ്മളൊരു ഫൈനൽ കോസ്റ്റിലേക്ക് എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരോടും സ്ക്വയർ ഫീറ്റ് റേറ്റ് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇനി അങ്ങനെ നിങ്ങൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് ചോദിച്ചിട്ട് ആരെങ്കിലും സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന പോലെ തന്നെ ഓരോ വീടിനും ഓരോ പ്രൈസാണ് വരിക. അത് അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിന് വരുന്ന ലേബർ, ഇതെല്ലാം അനുസരിച്ചിട്ട് അതിൽ വേരിയേഷൻസ് വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾസ് നമ്മൾ മനസ്സിലാക്കിയത് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നമുക്കൊരു വീടും അങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞുകൊണ്ട് വർക്ക് എടുക്കാനോ നിർമ്മിക്കാനോ സാധിക്കില്ല. ഓരോ വീടും പ്ലാൻ, ആ പ്ലാനിനനുസരിച്ചുള്ള എലിവേഷൻ, ഇതെല്ലാം അനുസരിച്ചിട്ടുള്ള റേറ്റിൽ ഡിഫറൻസ് വരും, വേരിയേഷൻസ് വരും. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഏതൊരാളെയും, അല്ലെങ്കിൽ ഏതൊരു ബിൽഡറെ, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിനെ സമീപിക്കേണ്ടത്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബഡ്ജറ്റിനകത്ത് നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ വീട് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം എസ്റ്റിമേറ്റ് എടുത്തിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ കോസ്റ്റിലേക്ക് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ വേറൊരു എക്സാമ്പിൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ രണ്ട് കാർ കാണാം. ഒന്ന് മെർസിഡീസിൻ്റെ കാറാണ്, ഒന്ന് മാരുതിയുടെ കാറാണ്. ഈ രണ്ട് കാറിൻ്റെയും ഉപയോഗം എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് രണ്ട് കാറിലും നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ട് കാറിലും നമ്മളിപ്പോൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് കാറിൽ പോയാലും നമ്മളവിടെ എത്തും. പിന്നെ ഇതിലെ ഡിഫറൻസ് എന്താണ്? ഇതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലക്ഷ്വറിയാണ്, പിന്നെ ബ്രാൻഡ് വാല്യൂ. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലക്ഷ്വറി ആൻഡ് ബ്രാൻഡ് വാല്യൂ. ലക്ഷ്വറിയിൽ തന്നെ ഇപ്പോൾ മെർസിഡീസിനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന അതേ ലക്ഷ്വറി നൽകുന്ന അതിലേറെ ചിലവ് കുറഞ്ഞ കാറുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാം. അപ്പോൾ ലക്ഷ്വറിക്ക് അവിടെ പ്രസക്തി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തത് ബ്രാൻഡ് വാല്യൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മാർക്കറ്റിൽ പല ബ്രാൻഡ്സ് അവരുടെ ബ്രാൻഡ് വാല്യൂ അനുസരിച്ചിട്ടാണ് അവരുടെ സാധനങ്ങളുടെ പ്രൈസ് അവർ വെക്കാറുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ്, അതായത് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം തന്നെ വില കൂടുതലാണ്, എന്നാൽ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്ഷന് വില കുറവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ, അതായത് നമുക്ക് നമ്മുടെ പ്രൈസിനകത്ത് ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതൊരാൾക്കും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ ഫ്ലോറിംഗ് വേണമെങ്കിൽ ടൈൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിക്കാം. അതെന്ത് ഉപയോഗിക്കണം നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉപയോഗമാണ്. നമ്മൾ എന്തിനാണ് വീട് നമുക്ക് താമസിക്കാൻ, നമുക്ക് കയറി കടന്നുറങ്ങാൻ, നമുക്ക് ജീവിക്കാൻ, ആ ഉപയോഗം നടന്നാൽ മതിയല്ലോ. നമുക്ക് ആരെയും നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇത്രയും ലക്ഷ്വറിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നുള്ള നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല. എന്നാൽ അതേ ഭംഗി നമുക്ക് ഈവൻ വെട്രിഫൈഡ് ടൈല് വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇറ്റാലിയൻ മാർബിളിൻ്റെ അതേ ഡിസൈൻസ് വെട്രിഫൈഡ് ടൈൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്തിന് ഇറ്റാലിയൻ മാർബിളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്? നമുക്ക് വെട്രിഫൈഡ് ടൈല് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട് പണിയാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ ബഡ്ജറ്റിനകത്ത് നമുക്ക് എന്താണോ സാധിക്കുന്നത് ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ ചെയ്യാറുണ്ട്, ഇൻറ്റീരിയേഴ്സ്. കിച്ചൺ ചെയ്യുമ്പോൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ആക്സസറീസിൻ്റെ ബ്രാൻഡ്സ് ചില ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉപയോഗിക്കുന്നതിനേക്കാൾ വില കുറവാണ് ഇന്ത്യൻ ബ്രാൻഡ്സ് ഉപയോഗിക്കുമ്പോൾ. നമ്മളെന്തിന് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിലേക്ക് പോകണം? നമുക്ക് ഇന്ത്യൻ ബ്രാൻഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റിനകത്ത് വേണമെങ്കിൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ സാധനങ്ങളിലും മാർക്കറ്റിൽ പൊസിഷൻ ചെയ്തിട്ടുള്ളത് ഓരോ പ്രൈസ് റേഞ്ചിലാണ്. ഈവൻ പ്ലൈവുഡ്സ് ആണെങ്കിലും ശരി, സിമെൻ്റ് ആണെങ്കിലും, TMT സ്റ്റീൽ ആണെങ്കിലും, എല്ലാം
പൊസിഷൻ ചെയ്തിട്ടുള്ള പല പ്രൈസ് റേഞ്ചിലാണ്. നമുക്കറിയാം ടാറ്റാ സ്റ്റീലിന് വില കൂടുതലാണ്, നേരെ മറിച്ച് നമ്മുടെ പല സ്റ്റീൽ ബ്രാൻഡ്സ് വേറെയുണ്ട്, അതിലേറെ വിലക്കുറവിൽ നമുക്ക് ലഭിക്കുന്ന ബ്രാൻഡ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടും വലിയ ഹൈ റൈസ് ബിൽഡിങ്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ചിലവർ വാശി പിടിക്കാറുണ്ട് അവർക്ക് ടാറ്റാ സ്റ്റീൽ കൊണ്ട് തന്നെ വീട് നിർമ്മിക്കണം എന്നുള്ളത്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് അവിടെ വെറുതെ പൈസ ചിലവാക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ അവരുടെ ആ ഒരു ലിമിറ്റ് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വീട് നിർമ്മിക്കണം എന്നുള്ള ആ ഒരു ബോധമാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. ടാറ്റാ സ്റ്റീൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ടാറ്റാ സ്റ്റീൽ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, നല്ല ബ്രാൻഡാണ്. അല്ലാത്ത ആളുകൾക്ക് അതിലേറെ കുറച്ച് വില കുറഞ്ഞ ബ്രാൻഡ് ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റിന് നമുക്ക് ഇപ്പോൾ ഈ കാറിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഏതാണോ നമുക്ക് ഒതുങ്ങുന്നത് അതിലേക്ക് പോവുക എന്നുള്ളതാണ്. പല ആളുകൾക്കും ഒരു 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 ചിന്ത ഉണ്ട്, അതായത് നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ക്വാളിറ്റിയിൽ ബാധിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നില വീടുകളൊക്കെയാണ് മോസ്റ്റ്ലി, അല്ലെങ്കിൽ മൂന്ന് നില വീട്, ടു സ്റ്റോറി ത്രീ സ്റ്റോറി ബിൽഡിങ്സാണ് നമ്മൾ മോസ്റ്റ്ലി ഉണ്ടാക്കുന്നത്. അതിന് ഓക്കെയാണ്, ഈ പറഞ്ഞ ബ്രാൻഡുകളെല്ലാം തന്നെ ഈ പറഞ്ഞതിന് ഓക്കെയാണ്. നമ്മൾ 20-30 സ്റ്റോറി ബിൽഡിങ്ങൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്, അതിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ നേരെ മറിച്ച് നമുക്ക് നമ്മുടെ ഒരു വീടുണ്ടാക്കാൻ ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ ഈ ടെസ്റ്റ് റിസൾട്ട്സിലെ. അതായത് ഇപ്പോൾ സിമെൻ്റ് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ടോപ്പ് ക്വാളിറ്റി സിമെൻ്റ് എന്ന് അവകാശപ്പെടുന്ന സിമെൻറ്റുകളെ അപേക്ഷിച്ചിട്ട് മറ്റ് സിമെൻസിൻ്റെ ടെസ്റ്റ് റിസൾട്ട് എടുക്കുകയാണെങ്കിൽ പോലും ചെറിയ ഡിഫറൻസേ ഉള്ളൂ കംപ്രസീവ് സ്ട്രെങ്ത്തിൽ വരുന്നത്. അതെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് റേഞ്ചിൻ്റെ മുകളിൽ, അതായത് ഇപ്പോൾ ഒരു M20 ഗ്രേഡിൽ നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് M20 എന്ന് പറഞ്ഞാൽ 1, 1.5, 3 നില മിക്സ്ഡ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് അതൊരു ബ്ലോക്കാക്കി കംപ്രസീവ് സ്ട്രെങ്ത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും തന്നെ അതിൻ്റെ മുകളിൽ കംപ്രസീവ് സ്ട്രെങ്ത്ത് നമുക്ക് തരുന്നുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ എന്താ വെച്ചാൽ ചെറിയ ഡിഫറൻസുകൾ 1-2 kN ഡിഫറൻസുകൾ വരുന്നതിലാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. അതൊന്നും നമ്മളെ ബിൽഡിങ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്നത്തുല്യമായിട്ടുള്ളൊരു വീട് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് ആളുകൾക്ക് ഒരു തോന്നലുണ്ട് വീടിന് ഡോർസ് ആൻഡ് വിൻഡോസ് വുഡ് ആയാലാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാം ട്രഡീഷണലി നമ്മൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു ഒരു മെറ്റീരിയലാണ് വുഡ് എന്ന് പറയുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമ്മൾ വുഡൻ ഡോർസ് വുഡൻ വിൻഡോസ് എല്ലാം തന്നെ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുള്ളതാണ്. എന്നാൽ മാർക്കറ്റിൽ ഇപ്പോൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൊണ്ടുള്ള ഡോർസ് ആൻഡ് വിൻഡോസ് അവൈലബിൾ ആണ്. അതിൽ സ്റ്റീലുണ്ട്, UPVC ഉണ്ട്, ഫൈബർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. എന്നാൽ ഈ പറഞ്ഞ ആളുകൾ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അവർക്ക് വുഡ് വെച്ച് ചെയ്താൽ മാത്രമേ നന്നാവൂ എന്നുള്ളൊരു തോന്നലുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വുഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുതലാണ്. കാരണം വുഡ് അധികം ഉണ്ടാക്കുന്നത് കാർപ്പൻറ്റേഴ്സാണ്. കാർപ്പൻറ്റേഴ്സിന് ഇത് പിന്നെ ഒരുപാട് സമയം ലേബർ ചാർജസ് കൂടുതലാണ്, വുഡിന് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റുള്ള ഈ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സിനെ അപേക്ഷിച്ചിട്ട് വുഡൻ ഡോർസ് ആൻഡ് വിൻഡോസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വില കൂടുതലാണ്, എന്തായാലും നമുക്ക് അവിടെ ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ഈ ഇപ്പോൾ ഈ UPVC ആയാലും സ്റ്റീൽ ആയാലും ഒക്കെ കുറേ കൂടി ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. ഇതെല്ലാം വന്നിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചിലവ് കുറവാണ്. അപ്പോൾ ആ ചിലവ് കുറഞ്ഞ മെത്തേഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഒരുപാട് വർഷം ലാസ്റ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ആ ചിലവ് കുറഞ്ഞ മെത്തേഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആ പൈസ അവിടെ സേവ് ചെയ്യാൻ പറ്റും. ആ പൈസ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല പിന്നെ ഫ്ലോറിങ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു ഒരു റൂം വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കോട്ടിയാട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, വേണമെങ്കിൽ നല്ല സ്റ്റെയർ കേസ് ഉപയോഗിക്കാൻ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ കോസ്റ്റ് ഈ ചിലവുകൾ ചുരുക്കേണ്ട സ്ഥലത്ത് ചുരുക്കി, ചിലവ് കൂട്ടേണ്ട സ്ഥലത്ത് കൂട്ടി, വീട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വേണ്ട രീതിയിൽ നിർമ്മിക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കാര്യങ്ങൾ ഒന്നും കൂടി വളരെ ഒരു വൈഡ് റേഞ്ചിൽ കാണാനും ആക്സെപ്റ്റ് ചെയ്യാനും കൂടി ശ്രമിക്കൂ എന്നുള്ളതാണ് ഞാൻ എനിക്കൊരു ഉപദേശം അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാനായിട്ടുള്ളത്. പിന്നെ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ ഏത് ഫൗണ്ടേഷൻ വീടിന് ഉപയോഗിക്കണം എന്നുള്ളത്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
നമ്മൾ ഇത്രയും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തൊരു വീട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. അത് ഏത് ഫൗണ്ടേഷൻ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ തീരുമാനിക്കൽ ആരാന്നറിയോ? നമ്മുടെ നാട്ടിൽ കോൺട്രാക്ടേഴ്സാണ്. അവർ തൊട്ടടുത്തുള്ള വീട് എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തും. പക്ഷേ ശുദ്ധ മണ്ടത്തിലാണത്. എപ്പോഴും ഫൗണ്ടേഷൻ നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു സോയിൽ റിപ്പോർട്ട് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സോയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ജിയോ ടെക്നിക്കൽ എൻജിനീയറിനെ കൊണ്ട് ഒരു സോയിൽ റിപ്പോർട്ട് എടുപ്പിക്കണം. ഈ സോയിൽ ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ മുമ്പ് വളരെ വിശദമായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ സോയിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ഏത് തരം ഫൗണ്ടേഷനാണ് നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത് സ്പെസിഫിക്കലി നമ്മളോട് പറഞ്ഞു തരും. നമ്മുടെ സോയിൽ സ്ട്രെങ്ത്ത് ആൻഡ് വാല്യൂ ഒക്കെ അനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ പ്രകാരം ചെയ്യുന്നതാണത്. അതെടുത്തതിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഏത് തരം ഫൗണ്ടേഷനാണ് വീടിന് ഉപയോഗിക്കേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇത് പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്യേണ്ടതാണ്. ഇതും നമ്മുടെ കോസ്റ്റിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചില സ്ഥലത്ത് ചിലപ്പം കരിങ്കൽ കൊണ്ടുള്ള റബ്ബിൾ ഫൗണ്ടേഷൻ ചെയ്താൽ മതിയാവും, എന്നാൽ ചില സ്ഥലങ്ങളിൽ കോളം ഫൂട്ടിങ് ചെയ്യേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ പൈൽ ഫൗണ്ടേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എറണാകുളം ഭാഗത്തൊക്കെ പല ഭാഗത്തും പൈൽ ഫൗണ്ടേഷൻ ചെയ്യല് നിർബന്ധമാണ്. അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരം ഫൗണ്ടേഷനാണ് ഉപയോഗിക്കേണ്ടത് ആ ഫൗണ്ടേഷന് വരുന്ന ചിലവുകളും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒന്നും ഒരിക്കലും നമുക്കൊരു വീടിന് പറയാൻ പറ്റില്ല. കാരണം ഈ ഫൗണ്ടേഷൻ ഏതാണെന്നുള്ള ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണ്ടേ, അതിന് സോയിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ. പലരും ഈ സോയിൽ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് അവർക്ക്, ഇതിനൊന്നും ഒരു ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ ആളുകൾക്കുണ്ട്. പക്ഷെ അത് ശരിക്ക് തെറ്റാണ്. ഒരു 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപേൻ്റെ ചിലവ് വരുന്ന കാര്യമാണ് ഈ ഒരു സോയിൽ റിപ്പോർട്ട് എടുപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അതിന് പോലും നമ്മുടെ ജനങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ അപ്പോൾ ഇതിനെപ്പറ്റി കിട്ടിയിട്ടുണ്ടാകും. എന്തുകൊണ്ട് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാൻ പറ്റില്ല, അത് ഓരോ വീടിനും അതിനനുസരിച്ചിട്ടുള്ളൊരു കോസ്റ്റാണ് വരിക എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ എൻ്റെ കമ്പനിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ടേൺ കീ പ്രൊജക്ട്സ് നമ്മൾ ഓൾറെഡി ചെയ്തു കൊടുക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ നിങ്ങൾ ഫിക്സ് ചെയ്യുക. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്രയാണ്, ഇൻറ്റീരിയേഴ്സിന് എത്രയാണ്, കോമ്പൗണ്ട് വാള്, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം അടക്കം നിങ്ങളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തോളൂ. ആ ഒരു ബഡ്ജറ്റിനകത്ത് നമ്മൾ വീട് നിർമ്മിച്ച് നിങ്ങൾക്ക് തരും. ഒരു പേടിയും പഠിക്കേണ്ട, അതിനകത്ത് ആ ഒരു ബഡ്ജറ്റ് എക്സീഡ് ആവാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ചിട്ട് നമ്മളൊരു വീട് നിർമ്മിച്ച് നിങ്ങൾക്ക് തരും. താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ പുതുതായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു സർവീസാണ് VR എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ നമ്മുടെ പ്രൊജക്ട്സിൽ നമ്മൾ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയറും എല്ലാം ഡിസൈൻ ചെയ്തതിന് ശേഷം അത് നമ്മുടെ ക്ലയൻസിന് വിർച്വൽ റിയാലിറ്റി വഴി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീട് എങ്ങനെയാണെന്നുള്ളത് എക്സാക്ട്ലി നിങ്ങൾക്ക് മനസ്സിലാവും. അത് പ്രകാരം അതേ രീതിയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൽ നമ്മൾ ആ ഒരു വീട് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.